നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണങ്ങൾക്ക് മറുപടിയുമായി എ എ റഹീം എം പി. ദിലീപ് ജയിലിൽ കിടന്നത് ഇടതുമുന്നണി ഭരിച്ചതുകൊണ്ട് മാത്രമെന്ന് എ എ റഹീം. യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഉമാ തോമസിൻ്റെ ബി ജെ പി ഓഫീസ് സന്ദർശനം അപകടകരമായ സൂചനയെന്നും എ എ റഹീം എം പി പറയുന്നു. തൃക്കാക്കരയിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി ജോ ജോസഫിന്റെ പ്രചരണാർത്ഥമാണ് മോർണിംഗ് വാക്ക് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഈ മോർണിംഗ് വാക്ക് ആരംഭിച്ചു കഴിഞ്ഞു. നമ്മളോടൊപ്പം സി പി എമ്മിന്റെ എം പി കൂടിയായ എ റഹീമാണ് ചേരുന്നത്. നമ്മൾ ഈ മണ്ഡലത്തിൽ ഈ ഘട്ടത്തിലുള്ള പ്രതീക്ഷകൾ എങ്ങനെയാണ്, ഏത് തരത്തിലാണ് ഇതിന്റെ ഒരു വോട്ട് അടക്കമുള്ള കാര്യങ്ങൾ? വലിയ ആത്മവിശ്വാസമാണ് ഈ ഇടതുപക്ഷ യുവജന സംഘടനകളുടെ സ്ക്വാഡ്. ഞങ്ങൾ ഈ കഴിഞ്ഞ ഇന്നലെയും മെനിയാണ് ആരംഭിച്ചത്, രണ്ട് ദിവസം പൂർത്തിയായി, ഇതൊരു ദിവസം കൂടിയാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഈ ദിവസങ്ങൾക്കിടയിൽ ഞങ്ങൾക്ക് ലഭിച്ച ഫീഡ്ബാക്ക് ചെറുതല്ല. ഈ മണ്ഡലത്തിലെ ചെറുപ്പക്കാരെയും സാധാരണക്കാരെയും കാണാനാണ് ഞങ്ങൾ കൂടുതൽ ശ്രമിച്ചത്. വലിയ ഫീഡ്ബാക്കാണ്. പ്രത്യേകിച്ചും സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യത വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു. സാധാരണക്കാരായ ആളുകൾ ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കടുത്ത ക്ഷുഭിതരാണ്. തുടർച്ചയായി യു ഡി എഫിനെ വിജയിപ്പിക്കുന്നത് കൊണ്ടാണ് അത് ഈ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ വലിയ പുറകിൽ നിൽക്കുന്നത്. നേരിട്ട് പറഞ്ഞാൽ കുടിവെള്ളം, ഇവിടുത്തെ ശുചിത്വം, മാലിന്യ നിർമ്മാർജ്ജനം, മൂന്ന് വെള്ളക്കെട്ട്, ഈ മൂന്ന് പ്രശ്നങ്ങളിൽ യു ഡി എഫ് ഈ മണ്ഡലത്തോട് കാണിച്ച അനാസ്ഥയ്ക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടർമാർ മറുപടി കൊടുക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. യു ഡി എഫ് സ്ഥാനാർത്ഥി ബി ജെ പിയുടെ ഓഫീസുകളിലടക്കം കയറി ചെല്ലുന്നു, അതിൻ്റെ ഒരു പ്രചരണത്തിൻ്റെ ഭാഗമാണെന്നാണ് അവരുടെ വിശദീകരണമെങ്കിലും, പക്ഷേ അതിനൊരു സ്വാഭാവിക പ്രചരണമായി കാണാൻ കഴിയുമോ? അല്ല, അത് തീർച്ചയായിട്ടുമല്ല. യഥാർത്ഥത്തിൽ അത് അപകടകരമായ ഒരു സൂചനയാണ്. തൃക്കാക്കരയിലെ ജനങ്ങൾ മതേതര വിശ്വാസികളാണ്, ഉയർന്ന ജനാധിപത്യ മൂല്യമുള്ളവരാണ്. അവർ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കും, ശക്തമായ നിലപാട് സ്വീകരിക്കും, യാതൊരു സംശയവും വേണ്ട. ബി ജെ പിയുമായും അതോടൊപ്പം തന്നെ പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളുമായും യു ഡി എഫിൻ്റെ നേതാക്കൾ ഇതിനകം തന്നെ ചർച്ച നടത്തി കഴിഞ്ഞു. അവർ തമ്മിൽ വലിയ ബാന്ധവത്തിലാണ്. അതിനൊരു സൂചനയാണ് താങ്കൾ ഈ സൂചിപ്പിച്ച ആ നേരിട്ട് തന്നെ പോയി വോട്ടഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ പുറത്തു വന്ന വിവരം നമുക്കറിയാം. ഈ അവസാന ഘട്ടത്തിൽ അതിജീവതയുടെ പ്രശ്നമാണ് പ്രധാന ചർച്ചാ വിഷയമായി യു ഡി എഫ് ക്യാമ്പ് നേതൃത്വം നൽകുന്നത്. യു ഡി എഫിൻ്റെ നേതാക്കൾ പ്രധാന വിഷയമായി ഉയർത്തുന്നത് തന്നെയാണ്. നമ്മുടെ സർക്കാരിൻ്റെ ഇക്കാര്യത്തിലുള്ള നയം എങ്ങനെയാണ്, ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് ഡി വൈ എഫ്ഐക്ക് നിലയ്ക്ക്? 11 മാസവും 3 ദിവസവും കൊണ്ടാണ് വിസ്മയ കേസിൽ വിധി വന്നത്. വിധി പുറത്തു വന്നപ്പോൾ വിസ്മയയുടെ അച്ഛൻ പറഞ്ഞത് എൻ്റെ സർക്കാരിന് നന്ദി എന്നാണ്. എൻ്റെ സർക്കാരിന് നന്ദി, ഒരു സംശയവും വേണ്ട. ഞങ്ങൾക്കുറച്ച് വിശ്വാസമുണ്ട്, സർക്കാരിൻ്റെ നയം അതാണ്. വിസ്മയ കേസിലാകട്ടെ, ഏത് കേസിലും സർക്കാരിൻ്റെ പോളിസി ഏതാണ്, ശക്തമായ നടപടിയുണ്ടാകും, അതിൽ ഇരയ്ക്ക് നീതി ലഭിക്കുകയും ചെയ്യും. തൃക്കാക്കരയിൽ എ ആർ റഹീം എം പി സംസാരിക്കുകയായിരുന്നു 24നോട്. അതിജീവിതയ്ക്കൊപ്പമാണ് സംസ്ഥാന സർക്കാരും പാർട്ടിയും എന്നാണ് എ ആർ റഹീം എം പി പറയുന്നത്.